നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു മസ്സാ സിറ്റി ഫുള്ള് സോളാർ പവേഡ്. ആ അത് തന്നെ, ശരിക്കും കംപ്ലീറ്റ്ലി സോളാർ പവേഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിവിടെ പോകാൻ പോകുന്നത്. ഇവിടേക്ക് പുറത്തുനിന്ന് വേറെ ഇലക്ട്രിസിറ്റി ഒന്നും വരുന്നില്ല. ഈ സിറ്റിക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമസ്കാരം നന്മാ, മറ്റൊരു ഫുള്ളിയുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം ഞാൻ രണ്ടാഴ്ചയായി വീഡിയോ അപ്ലോഡ് ചെയ്ത്, അതിൻ്റെ കുറച്ച് കാരണങ്ങളുണ്ട്. അത് പറയുന്നതിന് മുന്നേ ഞാൻ ഒരാളെയും കൂടെ പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ പാപ്സ് അരുൺ എന്നാണ് ആളുടെ ശരിക്കും പേര്. പുള്ളിക്കാരൻ എൻ്റെ കൊളീഗും എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടും ഒക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു എക്സാമിൻ്റെ പുറകെയായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ജോലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം. ബൈ ദ വേ, ഒരു ഹായ് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ജോലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അത് ആദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര കോൺഫിഡൻസിൽ പോയി, രണ്ടുപേരും തോറ്റു. അത് കഴിഞ്ഞ് പിന്നെ അത് എഴുതിയെടുക്കാനുള്ള തത്രപാടിലേക്കായിരുന്നു. പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് കുറച്ചാളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ പിന്നെ പൂർവാധികം ശക്തിയോടെ തിരിച്ച് വരാൻ പോകുന്നതുകൊണ്ട് ഒരു ഹെവി വീഡിയോ തന്നെ ആവാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു? ടെസ്ല റെന്റിംഗ് അല്ലേ പ്ലാൻ ചെയ്തിരുന്നത്. അതെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടെസ്ല റെന്റിനെടുക്കാൻ പോകണം. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ അബുദാബിക്കകത്ത് മസ്ദ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ പോകണം. നമ്മളിപ്പോൾ അതിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി അധിക സമയങ്ങളായത് അവിടെ പോയിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുകളെ. ആക്ച്വലി ഞാൻ ഇതിനിടയിൽ ദുബായ്ക്ക് പോയിട്ട് നമ്മുടെ ലാഫെരാനിയും ഗോൾഡ് പ്ലേറ്റഡ് ജി ടി ആറും ഒക്കെ ഉള്ള ഒരു അടിപൊളി വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ ഫുട്ടേജിൽ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചു. പക്ഷേ എന്നാൽ അതിന് നല്ല ക്ലിപ്സ് നോക്കിയിട്ട് ഞാൻ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതെന്തായാലും ഒന്ന് ഫോളോ ചെയ്തേക്കും. കുറേ ഹെവി സാധനങ്ങൾ അവിടെയും വരുന്നുണ്ട്. ഈ കാണുന്ന നമ്മുടെ ടെസ്ല കാറുകൾക്ക് വേണ്ടിയുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ടെസ്ല ചാർജ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ സാധനം ഊരിയെടുത്ത് നമ്മുടെ ടെസ്ലയിലേക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ചാർജ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ മസ്ദ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒടുക്കത്ത വെയിൽ, അത് കാരണം കണ്ണുപോലും എനിക്ക് തുറന്നു പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ടെസ്ല എടുക്കാൻ പോകുന്ന ആക്ച്വലി ഈ കാർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇത് അബുദാബി മൊത്തം ദുബായിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ടെസ്ല റെൻ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. മസ്ദ സിറ്റിയിൽ നിന്ന് തന്നെ റെൻ്റ് എടുത്ത് ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസ്ദ സിറ്റി എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി ഭയങ്കര ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടെസ്ല ഇവിടെ മാത്രം അവൈലബിൾ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും വലിയ പ്രാർത്ഥന ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു ടെസ്ല എക്സ് കിട്ടണമെന്നായിരുന്നു. SO3 അല്ല, എക്സ് കിട്ടണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. പക്ഷേ ഇവിടെ എക്സ് കാണാനുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അവിടെ എക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിലേക്ക് പോകാം. ആ കിടക്കുന്ന ടെസ്ല എക്സാണ് നമ്മളിന്ന് റെൻ്റ് എടുക്കാൻ പോകുന്നത്. നോക്കിയേ വെയിൽ നോക്കിയേ ഇവിടുത്തെ. ഇത് ആക്ച്വലി നമുക്ക് ഒരു മിനിറ്റിന് 65 ഫിൽസ് ആണ് ഇതിൻ്റെ ചാർജ്, അതായത് ഇവിടുത്തെ 65 പൈസ. പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ 936 ദിർഹംസ് ആണ് ഇതിൻ്റെ ചാർജ്. ഒരാഴ്ചത്തേക്ക് ആണെങ്കിൽ എന്തോ 5000 സംതിങ് കണ്ടാണ് ഒരാഴ്ചയുടെ കോംബോ പാക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ചുറ്റുമൊന്ന് കണ്ടുപോയേ. നല്ല ഹൈറ്റ് അല്ലേ വണ്ടിക്ക്, അത്യാവശ്യം നല്ല ഹൈറ്റും നല്ല വീതിയും തോന്നിക്കുന്ന നമ്മുടെ നാട്ടിലൊരു ഇന്നോവയേക്കാളും വലിപ്പത്തിലുള്ള ഒരു വണ്ടിയാണ് ഈ ആക്ച്വലി എക്സ്. ആദ്യം നമുക്ക് ഇതൊന്ന് അൺലോക്ക് ചെയ്ത് നേരെ അകത്തേക്ക് കയറാം, എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊന്ന് കാണാം. ഇത് കണ്ടോ, ഈ ഒരു QR കോഡ് ആക്ച്വലി നമുക്ക് ആ ആപ്പ് എടുത്തിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി പർട്ടിക്കുലറായിട്ട് സെലക്ട് ചെയ്ത് റെൻ്റ് ചെയ്യാൻ പറ്റും. ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയുടെ 4 സൈഡിൽ നിന്നും ഇതേപോലെ ഫോട്ടോ എടുത്ത് ആദ്യം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് മാത്രമല്ല, നമ്മൾ റെൻ്റ് എടുത്ത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഇതേപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് തമ്മിൽ അസസ് ചെയ്തിട്ടാണ് അവർ വേറെ ഡാമേജ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ ടെസ്ല തുറന്ന് വന്നിരിക്കുകയാണ്. നമുക്കിനി നേരെ അകത്തേക്ക് കയറാം. എൻ്റെ അമ്മയെ ഒടുക്കത്തെ ചൂട്. ഇതാണ് നമ്മുടെ ടെസ്ലയുടെ കോക്പിറ്റ്. എങ്ങനെയുണ്ട് മോനെ? ഇവിടെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു സ്ക്രീൻ ഉണ്ട്. ഇതിനകത്താണ് ഈ വണ്ടിയുടെ കൺട്രോളുകൾ മൊത്തം വരുന്നത്. ആക്ച്വലി ഒരു ദിവസം മൊത്തം പറഞ്ഞാലും തീരാത്ത അത്രയും ഫെസിലിറ്റീസ് ഇതിനകത്ത് ഉണ്ടല്ലോ ആക്ച്വലി ടെസ്ലക്കകത്ത്. ശരിക്കും എനിക്ക് ഇതിൻ്റെ ഓട്ടോ പൈലറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ റെൻ്റ് വണ്ടിയിൽ നമ്മൾ എന്തായാലും ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് പിന്നീട് വേറൊരാൾ ഒരു വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ഓട്ടോ പൈലറ്റും ഓട്ടോമാറ്റിക് പാർക്കിങ്ങും എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ സാധനം ഒന്ന് ഓടിച്ചു നോക്കാം. ഈ വണ്ടിയുടെ സിറ്റിംഗ് സൗകര്യത്തിൻ്റെ കാര്യം പറയുന്നത് ഇത് നോക്കി, അത്യാവശ്യം നല്ല സൗകര്യമുള്ള സിറ്റിംഗ് ആണ് അല്ലേ. അത് മാത്രമല്ല ബാക്കിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. നമുക്ക് എവിടെയെങ്കിലും എത്തിയിട്ട് പയ്യെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും 4 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഈ വണ്ടിക്കകത്തുള്ളത്. ഈ രാജ്യത്തിൻ്റെ മൊത്തം മാപ്പ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ വണ്ടിയും അത് പോകുന്ന ലൈനും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ മുകളിൽ അതിൻ്റെ സ്പീഡോമീറ്റർ, ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്, അങ്ങനെ ഇത് മൊത്തം ഗൂഗിൾ മാപ്സുമായിട്ട് കണക്റ്റഡ് ആട്ടോ. അത് വെച്ചിട്ടാണ് ഈ കാണിക്കുന്നത് മൊത്തം. പിന്നെ അതേപോലെ വണ്ടിയുടെ ഏരിയൽ വ്യൂവും ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഡോർ തുറന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തരും. എടാ, ഇതിൻ്റെ എഞ്ചിൻ എങ്ങനെ സ്റ്റാർട്ടാക്കുന്നത്? ഞാൻ സത്യം പറഞ്ഞിട്ട് ഇതിനകത്ത് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് അങ്ങനത്തെ സ്വിച്ചുകളും പരിപാടിയൊന്നും ഇല്ല. വണ്ടി ഇപ്പം ആക്ച്വലി സ്റ്റാർട്ടഡ് ആണ്. അതായത് നമ്മൾ നേരെ ഇപ്പോൾ ഗിയർ മാറ്റി ഡ്രൈവിലോട്ടിട്ട് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ
ഡേ വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞു. വേറെ സ്റ്റാർട്ടിങ്ങിന്റെ പരിപാടി ഒന്നും ഇതിനകത്തില്ല. അതേപോലെ ഈ വണ്ടിക്ക് പാർക്കിംഗ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. ഇത് നമ്മൾ പാർക്കിംഗ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പാർക്കിംഗ് ബ്രേക്കിലാണ് വണ്ടിയുള്ളത്. പിന്നെ ദേ ഇത് നോക്കി, ഇങ്ങനെയാണ് നമ്മൾ സൈഡിലുള്ള ഡോറൊക്കെ തുറക്കേണ്ടത്. നമുക്ക് റൈറ്റ് സൈഡിലെ ഡോറും ലെഫ്റ്റ് സൈഡിലെ ഡോറും പയ്യൊന്നും തുറക്കാം. ആനിമേഷൻ അടക്കം കാണിക്കുന്നുണ്ട് ഇവിടെ. അയ്യവ പൊളി. ദേ ഡോറ് തുറന്നു കഴിഞ്ഞു, നമുക്കിനി പുറത്ത് പോയിട്ട് നോക്കി നോക്കാം. മോനെ ദേ കിടക്കുന്ന നമ്മുടെ ടെസ്ല വിങ് ഡോറൊക്കെ പൊക്കിയിട്ട്. ആക്ച്വലി ഇതിനെ നമ്മുടെ ഇവിടുത്തെ അറബികൾ ഫാൽക്കൺ ഡോർ എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു പക്ഷിയുടെ ലുക്ക് ഉണ്ടെന്നുള്ള ഐഡിയയിലായിരിക്കും ഫാൽക്കൺ ഡോർ എന്നാണ് ഇതിനെ പൊതുവെ അറബികളൊക്കെ വിളിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നൈസായിട്ട് സൈഡിലേക്ക് ഇനി അകത്തേക്ക് കയറി നോക്കാം. ഐ മീൻ അകത്തേക്ക് കയറി നോക്കാം. ഈ ബാക്കിലെ സീറ്റിലേക്ക് കയറുകയാണെങ്കിൽ മൂന്ന് സീറ്റാണ്, പക്ഷേ രണ്ടെണ്ണത്തിലേ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. എടാ ഒന്ന് കയറി നിന്ന് അവിടെ എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. അതെ, അപ്പൊ രണ്ടുപേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. മൂന്നാമത്തെ ആളുടെ കാര്യം സംശയമാണ്, മൂന്നാമത്തെ ആളുടെ കാര്യം സംശയമാണ്. വണ്ടിയുടെ അകമൊക്കെ ചെറുതായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മുടെ എഞ്ചിൻ റൂം കാണണമെന്ന് പറയരുത്. കാരണം ഇതിന് എഞ്ചിൻ റൂം ഇല്ല, പകരം ഒരു ഫ്രങ്ക് ആണുള്ളത്. ഫ്രങ്ക് എന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ള ട്രങ്ക്, അതാണ് ഫ്രങ്ക്. ഇതിന് ആക്ച്വലി ഇതിൻ്റെ മോട്ടറും ചേസിസും ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ഒരിടത്ത് കാണിച്ചു തരാം. ഒരിടത്ത് ഇത് മൊത്തം അയച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം ചെറിയൊരു ഒന്നോ രണ്ടോ ബാഗുകൾ വെക്കാനുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് തൽക്കാലം അടയ്ക്കാം. പിന്നെ ഇതിൻ്റെ ആക്ച്വൽ ട്രങ്ക് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേസ്, ഓടി അടക്കാനുള്ള സ്ഥലം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് നൈസായിട്ട് ഇനി അടയ്ക്കാം. അയ്യോ, നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതിൻ്റെ 360 വ്യൂ വരാൻ കാരണമായിട്ടുള്ള ഒന്ന് രണ്ട് ക്യാമറകൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇത് ഇവിടെയുണ്ട്, പിന്നെ ഇതേ ഒരെണ്ണം ഈ ഭാഗത്തായിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം നമ്മളിവിടെ ഫ്രണ്ടിൽ ആ റിയർ വ്യൂ മിററിൻ്റെ ബാക്കിലായിട്ട് ഒരെണ്ണമുണ്ട്. പിന്നെ നമ്മുടെ റിവേഴ്സ് ക്യാമറയുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ക്യാമറ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, അറിയാവുന്നൊരു കാര്യത്ത് കമൻറ്റ് ചെയ്യും. വണ്ടിയുടെ ഈ കാണുന്ന ടെയിൽ ലാമ്പിനകത്ത് ഒരു സാധനം കൂടെ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ദേ ഇതാണ് നമ്മുടെ ചാർജിങ് പോർട്ട്. നമ്മൾ നേരത്തെ കണ്ട ചാർജർ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടാണ് ഈ വണ്ടി ചാർജ് ചെയ്യേണ്ടത്. ദേ ഇപ്പം ഞാനൊരു സിഗ്നൽ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ കൂടെ പോകുന്ന വണ്ടികൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ദേ ഈ പോകുന്ന വണ്ടികളെ ഇത് ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തല്ലേ ശാസ്ത്രത്തിൻ്റെ വളർച്ച. ഇതിനകത്ത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ഈ സ്ക്രീനിനകത്ത് നമ്മളിവിടെ മുകളിൽ പോകേണ്ട സ്ഥലം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ലൊക്കേഷൻ കാണിക്കും. അപ്പോൾ മൊബൈൽ കയ്യിൽ പിടിച്ച് വെറുതെ ഫൈനോ അല്ലെങ്കിൽ എന്താ പറയുക ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ടോ ഉണ്ടാക്കണ്ട. അതേപോലെ ഇവിടെയാണെങ്കിൽ സ്പീഡ് ലിമിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, നമ്മുടെ സ്പീഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത റോഡുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നതെങ്കിൽ വണ്ടി തന്നെ നമ്മളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിക്കോളും. ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ ഒരു ഫൈൻ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര രസമുള്ള പരിപാടിയല്ല. എടാ എന്തായാലും ടെസ്റ്റിൽ എടുത്ത സ്ഥിതിക്ക് നമുക്ക് ആക്സലറേഷൻ ടെസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലോ. പോണ പോക്കണ്ട, നമ്മൾ ഓൾറെഡി 100 മുകളിൽ എത്തിട്ടാ, ഓൾറെഡി 100 മുകളിൽ എത്തി. ഓക്കെ, ആക്ച്വലി നല്ല ബോഡി റോൾ ഉണ്ട് 100 മുകളിലാവുമ്പോൾ. തൊട്ട് മുന്നിൽ ഒരു സിഗ്നൽ വന്നു. ആക്ച്വലി ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എത്ര പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തത് അല്ലേ. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ എത്ര പെട്ടെന്ന് സ്പീഡ് കൂടുന്നു അതേപോലെ തന്നെ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ അതേപോലെ വണ്ടി സ്ലോ ആവുകയും ചെയ്യും. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ ബും എന്ന് പറഞ്ഞ വണ്ടി ഇങ്ങോട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക ബ്രേക്കിംഗ് കുറച്ചുകൂടെ സേഫും എളുപ്പമാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം ഈ സംഭവം. ഇലക്ട്രിക് മോട്ടറിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ എന്തായാലും വേറെ എഞ്ചിനുള്ള വണ്ടിക്കകത്ത് ഇങ്ങനെയൊന്നും നടക്കത്തില്ല, ഇത് ഇലക്ട്രിക് മോട്ടർ ആയതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പണ്ട് ആരാണ്ട് എന്നോട് പറഞ്ഞ പോലെ ഇത് ചെറിയ സ്പീഡുകളിൽ നല്ല രസമാണ്. ഒരു 60 വരെയുള്ള സ്പീഡുകളിൽ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് പോകുന്നൊരു വണ്ടിയാണ്. പക്ഷെ അത് കഴിഞ്ഞുള്ള സ്പീഡുകളിൽ കുറച്ച് ബോഡി റോളൊക്കെ ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരു എന്താ പറയുക വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം കിട്ടത്തില്ല. വേറെ എന്തോ ഒരു സാധ്യത, ഒരു എന്താ പറയുക ഒരു തീം പാർക്കിലേക്ക് പോയിട്ട് റൈഡ് റൈഡ് പോലൊരു ആ ഒരു ഫീൽ അല്ലേ. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനകത്ത് നമ്മളെ എന്താ പറയുക റെവ് ചെയ്തൊക്കെ ഓടിക്കുന്ന ഒരു സുഖമൊന്നും ഇതിനകത്ത് കിട്ടത്തില്ല. അപ്പോൾ ഒരു പ്രോപ്പർ മോട്ടോർ എന്തൂസിയാസ്റ്റിന് ശരിക്കും ഈ വണ്ടി വലുതായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊരു ടെക്സ് ഹാവി ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഒരു പുതിയ ടെക്നോളജി എന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസിന് കൊള്ളാം. പക്ഷെ അല്ലാതെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വണ്ടി യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ആ റെവ് മസ്റ്റ് ആണ്. ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോയിട്ട് നമ്മുടെ റെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത് നിങ്ങളും നോക്കി നോക്കാം. ടാറ്റ മോനെ ടാറ്റ. അടുത്ത തവണ വരുമ്പോ ഒന്ന് കുളിച്ചിട്ടൊക്കെ വരണം കേട്ടോ. വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്ത് 2 മിനിറ്റ് അതിനെ പുറത്ത് നിന്നപ്പോൾ തന്നെ ശരിക്കും എനിക്ക് തല കറങ്ങണം. അമ്മാതിരി വെയിലും ചൂടും അല്ലേ. എനിക്കൊന്നാമത് സൈനസൈറ്റിൻ്റെ പ്രശ്നമുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്ക് വീക്കെൻഡുകൾ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത പകൽ ടൈമിൽ. അപ്പോൾ ഒന്നും പറയണ്ട, വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ 1 മണിക്കൂർ 6 മിനിറ്റാണ് നമ്മൾ വണ്ടി യൂസ് ചെയ്ത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചാർജ് വന്നിരിക്കുന്നത് 79 ദിർഹമാണ്.
ആക്ച്വലി നമ്മുടെ മിനിറ്റിന്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കൂടുതലാണ്. കാരണം പറഞ്ഞാൽ ക്ലീനിങ് ചാർജ് അങ്ങനെ എന്തൊക്കെയോ ഒരു എക്സ്ട്രാ ചാർജ് അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇത് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഒന്ന് എക്സ്പീരിയൻസിന് വേണ്ടി ഒരു തവണ ചിലവാക്കുന്നതിൽ തെറ്റില്ല അല്ലേ. ഒരു തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് വെള്ളം വേണം, എന്താ പറയുക, ഒരു രക്ഷ ഡീഹൈഡ്രേറ്റഡ് ആയി ഇല്ലാണ്ടായി, അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളിയുടെ വ്ളോഗുമായി പുറകെ വരാം. വയ്യ, പക്ഷേ എന്താ പറയുക, പതുക്കെയാണെങ്കിലും പുറകെ വന്നോളാം. അപ്പോൾ എന്തായാലും മറ്റൊരു ഫുള്ളിയുടെ വ്ളോഗുമായി പിന്നെയും കാണാം. ഗുഡ് ബൈ. ഗുഡ് ബൈ.